അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായിട്ടുള്ള ഇലവീഴ പൂഞ്ചിറയിലേക്കാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3200 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശക്തമായ കാറ്റുള്ളതിനാൽ താഴെയുള്ള ചിറയിൽ ഒരു ഇല പോലും വീഴില്ല എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന പേര് ലഭിച്ചത്. ഇലവീഴ പൂഞ്ചിറയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ പ്രൈവറ്റ് വാഹനങ്ങൾ ഒരു പോയിന്റ് വരെ മാത്രമേ കടത്തിവിടത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ജീപ്പ് സർവീസ് അവൈലബിൾ ആണ്. ടോപ്പിൽ എത്തിച്ചേരാൻ ഏകദേശം 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. നമുക്ക് ജീപ്പ് സർവീസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നടന്ന് മുകളിലേക്ക് കയറുകയോ ചെയ്യാവുന്നതാണ്. നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ മുകളിൽ നോക്കുമ്പോൾ കാണുന്നൊരു കുളമാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ മലനിരകളൊന്നും അത്ര വിസിബിൾ അല്ല. ഒരു ക്ലൗഡി ഡേ ആയതുകൊണ്ട് നിറയെ കോട നിറഞ്ഞിരിക്കുകയാണ്. മാങ്കുന്ന്, കടയന്നൂർ, താന്നിപ്പാറ എന്നീ മലനിരകളാണ് ഈ കാണുന്നത്. ഇതിനിടയിലായിട്ടാണ് ഈ ഇലവീഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു ഹിൽ ടോപ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് മലങ്കര ഡാമിൻ്റെ റിസർവോയർ. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ മലങ്കര ഡാമിൻ്റെ റിസർവോയർ. ഇനി നമ്മൾ ഇലവീഴ പൂഞ്ചിറയുടെ ഏറ്റവും ടോപ്പിലേക്ക് കയറി ചെല്ലുകയാണ്. ഈ കാണുന്നതാണ് കോട്ടയം ജില്ലയിലെ പഴയ വയർലെസ് കൺട്രോൾ സെൻറ്റർ. ഇതിന് തൊട്ട് സമീപത്തായി കാണുന്ന ഈ പുതിയ ബിൽഡിംഗ് ആണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇന്ന് നല്ല ക്ലൗഡി ഡേ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ മലങ്കര ഡാമിൻ്റെ റിസർവോയർ അത്ര ക്ലിയറായിട്ട് കാണാൻ സാധിക്കാത്തത്. ഈ ഇലവീഴ പൂഞ്ചിറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ക്ലൈമറ്റ് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു, പക്ഷേ മുകളിലേക്ക് എത്തിച്ചേർന്നപ്പം ചെറിയ ചാറ്റൽ മഴയും നല്ല കോടയുമായിട്ട് മാറി. കോട്ടയം ജില്ലയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഇലവീഴ പൂഞ്ചിറ. അപ്പോൾ മറ്റൊരു യാത്രയിലെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.